ഇപ്പോൾ ബോധ്യമായല്ലോ കൊന്നാൽ പോലും ശശി തരൂർ ബി ജെ പിയിൽ പോകില്ലെന്ന് അത് ശശി തരൂർ തന്നെ പറഞ്ഞപ്പോൾ നെറ്റി ചുളിഞ്ഞത് ബി ജെ പിക്കാർക്ക് മാത്രമല്ല തരൂരിനെ തള്ളിവിടാനിരുന്ന സി പി എംമാർക്കുമാണ് ചില നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചെന്ന് പറഞ്ഞത് ശരിയാണ് വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ സ്ഥാനത്ത് തന്നെ ഇരുത്താൻ ചിലപ്പോൾ അവർ തയ്യാറായിട്ടുണ്ടാകും ഒരിക്കലും ബി ജെ പിക്കാരനാകാൻ സാധിക്കില്ലെന്ന് അവർക്ക് മറുപടി നൽകി വർഷങ്ങളോളം ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും എതിരാളികളെ വിമർശിക്കുകയും ചെയ്ത ശേഷം അവരുടെ അടുത്തേക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്നത് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് തരൂരിൻ്റെ മാസ് മറുപടി ഈ മറുപടി പി സരിനെ പോലുള്ള അവസരവാദികൾ കേൾക്കണം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ വാജ്പേയി സർക്കാരിലെ ഒരു മന്ത്രി ന്യൂയോർക്കിലെ ഓഫീസിലെത്തി ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു അന്നേ ക്ഷണിച്ചതാ അതിപ്പോഴും ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു താൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് അദ്ദേഹത്തോട് അന്ന് ചോദിച്ചു അവർ ഭാരതത്തെ കാണുന്ന രീതിയിൽ അല്ല താൻ കാണുന്നതെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം സമയം ലഭിച്ചാൽ ആത്മകഥ എഴുതും താൻ ഓരോന്ന് പറയുമ്പോഴും വിവാദങ്ങൾ കൂടിക്കൂടി വന്നതോടെ ഒന്നും പറയാതിരിക്കാൻ വരെ തീരുമാനമെടുക്കേണ്ടി വന്നു എന്നും ശശി തരൂർ പറഞ്ഞു ആദ്യമായി എം ആയപ്പോൾ നേരിടേണ്ടി വന്ന ജാതി പ്രശ്നത്തെപ്പറ്റി വരെ അദ്ദേഹം തുറന്നു മുംബൈയിലെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരാൾ ജാതി ചോദിക്കുന്നത് രാജ് കപൂറിൻ്റെ മകൻ പിൽക്കാലത്ത് ബോളിവുഡ് സെൻസേഷനായ കൃഷി കപൂറായിരുന്നു അത് ഏതാ നിൻ്റെ ജാതി എന്നാണ് കൃഷി ചോദിച്ചത് സ്കൂളിലെ ഒരു മത്സരത്തിൽ കൃഷിക്കെതിരെ അല്പം തിളങ്ങിയതിന് പിന്നാലെയായിരുന്നു ഒന്നിൽ വെച്ച് തടഞ്ഞു നിർത്തി അക്കാര്യം ചോദിച്ചത് ആർ യു എ ബ്രാഹ്മിൺ ഓർ സംതിങ് എന്നാണ് ചോദിച്ചത് ഞാൻ സംതിങ് കൂടിയാണോ എന്ന് എനിക്കറിയില്ലെന്നാണ് സരസമായ മറുപടി പറഞ്ഞത് എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു അതിനു പിന്നിലും ജീവിതവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളുണ്ട് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തമായിരുന്ന കാലത്താണ് പിതാവും പ്രവർത്തിച്ചിരുന്നത് പാലക്കാട് പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ വരെ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ജാതി പേരുണ്ടായിരുന്നു അക്കാലത്ത് ഗാന്ധിജിയുടെ ഉൾപ്പെടെ വാക്കുകൾ കേട്ട് അദ്ദേഹം പേരിലെ ജാതിവാൽ ഉപേക്ഷിച്ചു പേരിനൊപ്പം വീട്ടുപേര് മാത്രമാക്കി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത് ജാതി തനിയേ ഇന്ത്യയിൽ നിന്ന് മാഞ്ഞു പോകുമെന്നാണ് നെഹ്റു പോലും അന്ന് വിശ്വസിച്ചിരുന്നത് പിന്നീട് ബോംബയിലേക്ക് താമസം മാറി അവിടുത്തെ വീട്ടിൽ പല ജാതിയിലും മതത്തിലുമുള്ള കുട്ടികൾക്കൊപ്പം കളിക്കുമായിരുന്നു എന്നാൽ അവരോടൊന്നും എൻ്റെ വീട്ടിലെ ആരും ജാതിയോ മതമോ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി വീട്ടിലാരും സംസാരിച്ചിട്ടുമില്ല പത്ത് പതിനൊന്ന് വയസ്സ് ഒന്നും എന്താണ് ജാതി എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു മതവുമായി ബന്ധപ്പെട്ട് ചിലരെന്തെല്ലാമോ പഠിക്കുന്നു അതിലെന്തോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം അറിയാം വീട്ടിൽ ജാതിയോ മതമോ ഒരു പ്രശ്നവുമായിരുന്നില്ല ഋഷി കപൂർ എന്നോട് ജാതി ചോദിച്ചതിനെപ്പറ്റി അച്ഛനോട് പറഞ്ഞു എന്താണ് ജാതി എന്ന് ചോദിച്ചുവെന്നും തരൂർ വെളിപ്പെടുത്തി കഴിഞ്ഞ കുറേ ഏറെ നാളുകളായി എന്തൊക്കെ ബഹളമായിരുന്നു തരൂർ ബി ജെ പിയിൽ ചേരുന്നു കേന്ദ്രമന്ത്രിയാകുന്നു ഉപരാഷ്ട്രപതിയാകുന്നു പിന്നീട് രാഷ്ട്രപതിയാകുന്നു എന്തിനേറെ ഗവർണർ ആകുന്നു എന്ന് വരെ ചിലരൊക്കെ പറഞ്ഞു ഇതൊക്കെ കൂടുതലും ഇടതുപക്ഷ ബി ജെ പി ഹാൻഡിലുകളിലാണ് വാർത്തകൾ പ്രചരിച്ചത് ഇപ്പോൾ അവർക്കെല്ലാം തൃപ്തിയായി കാണും ആരെയും ഈ വഴിക്ക് കാണുന്നില്ല ഇനി ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഉടനെ വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം